നമസ്കാരം, ഞാൻ അഞ്ജു. ഏവർക്കും ഹെൽത്തി ബൈറ്റ്സിന്റെ തിരുവോണത്തിന്റെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാചക കലയുടെ കുലപതി, രുചികളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ശ്രീ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം തിരുമേനി. നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, കാരണം അങ്ങയോടൊപ്പം ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കാണുവാനും കണ്ടു പഠിക്കുവാനും അവസരം ലഭിച്ചതിൽ. അപ്പോൾ തിരുമേനി, നമ്മൾ ഇന്ന് എന്ത് തരം പായസമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തയ്യാറാക്കുവാൻ പോകുന്നത്? നമ്മൾ വ്യത്യസ്തമായൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ പായസമാണ്. സാധാരണ നമ്മൾ ഈ തടിങ്കായെന്നും കുമ്പളങ്ങ എന്നൊക്കെ പറയുന്നതാണ്. കുമ്പളങ്ങ വളരെ നൈസായിട്ട് വളരെ ചെറിയ ചെറിയ കണ്ട് നോക്കിയാൽ പറയാം, വളരെ ചെറിയ പീസസായിട്ട് കൊത്തിയെടുത്തിട്ട് ഈ കുമ്പളങ്ങ കൊണ്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അത് ഒരു പ്രകൃതിയുടെ ഒരു പായസമാണ്, പ്രകൃതിയുടെ വിഭവം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ വെജിറ്റബിൾ പായസം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കുമ്പോൾ നമ്മളതിലേക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. അതായത് ചുക്കുപൊടി അല്ലെങ്കിൽ ജീരകപ്പൊടി അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ ചേർക്കുന്നില്ല. ഒരു പക്ക വെജിറ്റേറിയൻ ആയിട്ടുള്ള പക്ക വെജിറ്റബിൾ പായസം നോക്കാം. നോക്കാം, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്, അതും വളരെ വെറൈറ്റിയും അതുപോലെ ഹെൽത്തിയും രുചികരവും ഒക്കെ ആയിട്ടുള്ളൊരു പായസമാണ് നമ്മുടെ തിരുമേനി നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ചേരുവകൾ എന്തൊക്കെയും നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് യാതൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ കുമ്പളങ്ങയുണ്ട്, കുറച്ച് നെയ്യുണ്ട്, പഞ്ചസാര ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസ് എന്നുള്ളത് എനിക്ക് കുറച്ച് കൂവപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കൂവപ്പൊടിയിലാണ് ഈ പായസത്തിൻ്റെ ഒരു യോജിച്ച് വരുന്നത്. അതിനോട്ട് കുറച്ച് കൂവപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കര, തേങ്ങാപ്പാല്, ഇത്രയുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ 3 കിലോ കുമ്പളങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ 900 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 3-3.5 ലിറ്റർ വരെ പായസം ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കിട്ടും. മറ്റുള്ള പായസത്തിൻ്റെ അളവ് കമ്പയർ ചെയ്യാൻ പാടില്ല, അത്രയും അളവ് ഇതിന് കിട്ടില്ല. വെന്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ മാത്രമല്ല, അത് ആ ഒരളവ് ഈ വെജിറ്റബിൾ പായസങ്ങൾക്ക് ഒന്നിനും റോയ ആയിട്ടുള്ള ഏത് മെറ്റീരിയൽ ഉണ്ട് പായസം ഉണ്ടാക്കും, വെജിറ്റബിൾ ആയാലും മത്തങ്ങ ആയാലും ചേനയായാലും പായസങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു പരിപ്പ് പായസം ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ അടപ്രസം ഉണ്ടാക്കുന്ന പോലെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കിട്ടില്ല. ക്വാണ്ടിറ്റി വൈസ് വളരെ കുറവായിരിക്കും. നമ്മളിതിനൊരു വെറൈറ്റിക്കാണ്. പിന്നെ ഇതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സ്വീറ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു പായസമാണ് കുമ്പളങ്ങ പായസം. നമുക്കിത് എൻ്റെ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കുമ്പളങ്ങ ധാരാളം വെള്ളം ഒഴിച്ച് നല്ലോണം വേവിക്കുകയാണ്. പിന്നെ നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ആ കുമ്പളങ്ങ മാത്രം നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് എൻ്റെ വെള്ളം കളയും. പിന്നെ ഉരുളിക്കകത്ത് ശർക്കര ഉരുക്കി അരുക്കി ചേർത്ത് അതിലേക്ക് ഈ കുമ്പളങ്ങയായിട്ട് നമ്മൾ വരട്ടും. നല്ലോണം വരച്ച് എൻ്റെ വെള്ളം മുഴുവൻ മറ്റി കഴിയുമ്പോഴും തേങ്ങാപ്പാലൊഴിച്ച് കുറച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാക്കി കൂവപ്പൊടിയും കൂടി കലക്കി ചേർത്ത് ഏതാണ്ട് ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് വരുമ്പോൾ അതിൻ്റെ കൊഴുപ്പ് കറക്റ്റായിട്ട് വരുമ്പോൾ തീയെടുത്ത് 1/4 ചേർത്ത് അവസാനം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടി ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് കൂടി ചെയ്യാമല്ലേ? ആ, തീർച്ചയായിട്ടും. ആദ്യം കുമ്പളങ്ങയാണോ? അതെ, നമ്മൾ കുക്കറിലേക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തിരുമേനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു 3 കിലോ കുമ്പളങ്ങ ആണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ചേർക്കുന്നത്. ഇപ്പൊ ഏകദേശം എത്ര വെള്ളമാണ് തിരുമേനി? വെള്ളം ധാരാളം ഒഴിക്കണം. വെള്ളം നമ്മൾ ഈ ഇട്ടിക്കുന്ന കുമ്പളങ്ങ, ശരിക്കും കുമ്പളങ്ങയ്ക്ക് ഒരു ആയി വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ അരിച്ചെടുത്ത് മാറ്റുന്ന കാരണം വെള്ളം കൂടുതൽ ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. എത്ര കുമ്പളങ്ങ ഉണ്ടോ നമ്മൾ ആ കുമ്പളങ്ങ മൂടി വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അപ്പം കുമ്പളങ്ങയുടെ ആ ഒരു നികപ്പിനാണ് നമ്മൾ ഇപ്പം വെള്ളം ചേർത്തിരിക്കുന്നത്. കുക്കറിൽ വേവിക്കണം നിർബന്ധമില്ല, അല്ലാതെ നമുക്ക് വേവിക്കാം. പക്ഷെ നമുക്ക് എളുപ്പം കുക്കറിൽ വേവിക്കുന്നു, നമുക്ക് എളുപ്പം പണി തീർക്കാമല്ലോ. അപ്പൊ നമ്മൾ ഇതാ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോ എത്ര വിസിൽ അങ്ങനെ എന്തെങ്കിലും? 3 വിസിൽ എടുക്കും. 3 വിസിൽ. അപ്പൊ 3 വിസിലാണ് ഇതിന്റെ കണക്ക്. കുമ്പളങ്ങ നമുക്ക് അത് വെന്ത് വരുമ്പോഴേക്കും ശർക്കര ഉരുക്കാം. ശർക്കര എടുക്കാം. അപ്പൊ നമ്മള് 3 കിലോ കുമ്പളങ്ങ 900 ഗ്രാം ശർക്കരയാണ്. അത് ഒരു ഒരു കിലോയ്ക്ക് 300 ഗ്രാം വെച്ചിട്ടാണ്. ഒരു കിലോയ്ക്ക് 300 ഗ്രാം ആണ് ഇതിന്റെ കണക്ക്. അപ്പൊ ഇനി നമ്മള് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചു.
ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. കുറച്ച് സമയമെടുക്കും, കുമ്പളങ്ങ വെന്ത് വരാനുണ്ട്, ശർക്കര ഉരുകി വരാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ നമുക്ക് തിരുമേനിയുടെ കുറച്ച് വിശേഷങ്ങളിലൂടെ ചോദിച്ചറിയാം. അപ്പോ ഈ ഓണ സമയത്ത് തിരുമേനിക്ക് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ സമയം കിട്ടാറുണ്ടോ? കാരണം സദ്യവട്ടങ്ങളുടെ ഒരു സമയമാണല്ലോ ഓണം എന്ന് പറയുമ്പോൾ. അപ്പൊ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ തിരുമേനിക്ക് അവസരം കിട്ടാറുണ്ടോ? വളരെ വളരെ റെയറായിട്ട് കിട്ടാറുള്ളൂ, വല്ലപ്പോഴൊക്കെ വളരെ. കാരണം മിക്കവാറും ഓണക്കാലത്തൊക്കെ ഈ വെളിയിലായിരിക്കും, വിദേശ രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കും ഓണക്കാലം. ഓണത്തിൻ്റെ ആ ഒരു ദിവസം രാവിലെ മിക്കവാറും പോകാവുന്ന രീതിക്കായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അവിടെ അപ്പോൾ അങ്ങനെയാകുമ്പോൾ മിക്കവാറും ചുരുക്കമാണ്. പക്ഷേ ഈ വർഷം ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഓണമല്ല എത്ര നേരം വേണ്ടി കുടുംബത്തോടൊപ്പം കഴിച്ചു കിട്ടാം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നാമജപ സമയത്ത് അങ്ങ് ആദ്യമായി പാചകക്കാരൻ്റെ കുപ്പായം അണിഞ്ഞപ്പോൾ അങ്ങയുടെ മനസ്സിലെന്തായിരുന്നു? വെറുതെ ഇവിടെ ഏതാണ്ട് 90s എൻ്റെ വിശ്വാസം. അവിടെ നാമജപത്തിന് വരുന്ന വളരെ ചുരുക്കം ചില ആൾക്കാർ, ഒരു 30-40 ആൾക്കാർക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ മേൽശാന്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ തിടപ്പള്ളിയിൽ നിന്നും തുടങ്ങിയതാണ് എൻ്റെ പാചകത്തിൻ്റെ ജീവിതം. അന്നൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു പാചകക്കാരനാകുമെന്ന് അല്ലെങ്കിൽ, കാരണം 90s ഇന്നത്തെ ഇപ്പോൾ ഒരു 30-32 മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പൊരു പാചകക്കാരനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ഭാവി എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം അന്ന് തൊട്ട് ഇന്ന് വരെ തീർച്ചയായിട്ടും ആ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് അല്ലെ തിരുമേനി? അല്ലാണ്ട് ഒരു ഇനി നിന്നേ വെളിയിൽ പോകും, നമുക്ക് പണിയാം. കാരണം നമുക്ക് ഈ ഒരു സ്റ്റവ് ഓഫ് ചെയ്യാം, അപ്പോഴേക്കും കുമ്പളങ്ങ റെഡി ആയിക്കോളും. ഓ, അപ്പൊ നമ്മളിതാ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. നമ്മളുടെ ശർക്കര നന്നായിട്ട് പാനിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേക്ക് ഈ കുമ്പളങ്ങ ഓക്കെ. ആ, അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയുടെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കാം. കുമ്പളങ്ങ ഇതിൽ നിന്ന് എടുക്കണം. കുമ്പളങ്ങ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് അരിക്കുകയാണ്, ഇതിലെ വെള്ളം മുഴുവനും പോയി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 സെറ്റായിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് വെള്ളം വാർന്നു പോയതിന് ശേഷം അതിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, കുമ്പളങ്ങ വേവിച്ച് തണുപ്പിക്കാനായിട്ട് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് പിഴുങ്ങിയെടുക്കണം. അതിന് മുമ്പ് ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഈ ഉരുളിക്കുള്ളിലേക്ക് അരിച്ചു ഒഴിക്കാം. അരിച്ചു ഒഴിച്ചിട്ട് ഈ കുമ്പളങ്ങ വാരി പിഴിഞ്ഞ് അതിലിട്ടിട്ട് വരണം. അങ്ങനെ അപ്പോൾ ആ ചടങ്ങുകളിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളിയിലേക്ക് നമ്മൾ അലിയിച്ചു വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ചൊഴിക്കാൻ പോവുകയാണ്. അരിക്കുന്ന കാര്യം പ്രധാനമാണ് അല്ലേ തിരുമേനി? നമ്മുടെ ഉള്ളിലൊക്കെ കക്ക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മണലൊക്കെ ഉണ്ടാവും. ഏറ്റവും നൈസായിട്ടുള്ള അരിപ്പൽ അരിച്ചല്ലത് വൃത്തിയാക്കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശർക്കര പാനി. അപ്പം നമ്മുടെ വേവിച്ച കുമ്പളങ്ങ നമ്മളിതാ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് അല്ലേ തിരുമേനി? വെള്ളം മാക്സിമം പോകാൻ വേണ്ടിയിട്ടാണ്. ഓ, അതായത് കുമ്പളങ്ങയിൽ ഒരുപാട് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല ധാരാളം വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം. അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ കുമ്പളങ്ങ വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. അപ്പം നമ്മൾ കുമ്പളങ്ങ തണുത്ത വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് തിരുമേനി ചെയ്യാൻ പോകുന്നത്? നമ്മൾ വേവിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, ഇതിൻ്റെ അകത്ത് ഇപ്പോഴും വെള്ളമുണ്ട്. ഇനി നമ്മൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് വരട്ടി ജലാംശം കംപ്ലീറ്റ് വറ്റിക്കും. വറ്റിച്ചതിന് ശേഷം നമ്മൾ മറ്റേ രണ്ടാം പാൽ ഒഴിച്ച്, മൂന്നാം പാലിൻ്റെ ആവശ്യമില്ല അതിന്, രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് കുറച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ കൂവപ്പൊടി കൂടി കലക്കി ചേർത്ത് അത് പിന്നെ തിളച്ച് കുറുകുന്ന ഒരു സമയമാകുമ്പോൾ തീ കൊടുത്തി ഒന്നാം പാൽ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ നമ്മുടെ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് വഴറ്റണം, വഴറ്റിയിലെ വെള്ളം മുഴുവൻ വറ്റിക്കണം. ഓ,
അപ്പോൾ നമ്മുടെ ഈ ശർക്കര പാനി കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വെള്ളം എല്ലാം വറ്റി കുറുകി വരണം അല്ലേ തിരുമേനി കുറുകി വരണം അല്ലേ ഇതൊരു കുറച്ച് സമയം എടുക്കും കാരണം ഈ കുമ്പളങ്ങയ്ക്കകത്ത് നല്ലോണം വെള്ളമുണ്ട് ആ വെള്ളം വറ്റണം ശർക്കരയ്ക്കകത്തും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി വറ്റി വരണമെങ്കിൽ ശരിക്കും ഡ്രൈ ആണ് നമ്മൾ അടപ്പുറത്താനൊക്കെ അടശരിക്കും വരട്ടി ഇടുന്നു അല്ലെങ്കിൽ അടച്ചാൽ അടയാണ് അത്രയും വരട്ടി ഇടുക ബാക്കിയുള്ളതൊന്നും അത്രയും വരട്ടി ഇടാറില്ല പക്ഷേ ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ വരട്ടി ഇടണം എന്ന് കഴിഞ്ഞാൽ നമുക്കതിനൊരു അല്ലെങ്കിൽ വെള്ളമൊക്കെ വരും കുറച്ച് വരും ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്കും എനിക്കും ഒക്കെ ഒരു പുതിയൊരു അനുഭവമാണ് കുമ്പളങ്ങ വെച്ചും പായസം തയ്യാറാക്കാം എന്നുള്ളത് അപ്പൊ നമ്മുടെ ശർക്കരയും കുമ്പളങ്ങയും ഇപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയും സമയം എടുക്കും എന്നാണ് പറയുന്നത് ഞാനിവിടെ ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മണമൊക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ നോക്കുക വെള്ളം നല്ലോണം വെറ്റ് ചെയ്ത് വളരെ ഡ്രൈ ആയി നമ്മൾ ഈ സമയത്ത് ലേശം നെയ്യ് ചേർത്ത് കൊടുക്കും വളരെ കുറച്ച് ഏകദേശം ഒരു രണ്ട് നെയ്യ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പക്ഷെ പൊതുവെ ആൾക്കാർക്ക് നെയ്യിനോട് അത്ര വലിയ താല്പര്യമില്ല പക്ഷെ നമ്മൾ ഇതെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ചോട്ടി പിടിക്കാണ്ടിരിക്കാനും പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു സാധനം നമ്മൾ ചേർക്കുന്നില്ല പറഞ്ഞല്ലോ ഒരു ചുക്കുപൊടി ജീരപ്പൊടി ഏലക്കപ്പൊടി അങ്ങനെ യാതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് അതൊരു ഇതിൻ്റെതല്ലാത്തൊരു ടേസ്റ്റ് വരുന്നത് നെയ്യിൻ്റെ മാത്രമുള്ളൂ അതും അധികം ചേർക്കണമെന്നില്ല നമ്മളിങ്ങനെ ഇതിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ വെച്ച് കൂവപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൂവപ്പൊടിക്കകത്ത് രണ്ടാം പാലും കൂടി ചേർത്ത് കലക്കാം നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ് അത് 30 ഗ്രാം വരും 30 ഗ്രാം ഓക്കെ നമ്മൾ കൂവപ്പൊടിയിലേക്ക് കുറച്ച് രണ്ടാം പാല് ചേർത്ത് ഒന്ന് അലിയിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കൂവപ്പൊടി നല്ല കൂവപ്പൊടിക്കകത്ത് തരി കൂടുതലുണ്ടോ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നൊക്കെ ചെറിയ ഈ താൽക്കം പൗഡർ പോലെ നൈസായിട്ടുള്ള പൊടിയാണ് വളരെ പൊടി അതെ ശരിക്കും നല്ല കൂവപ്പൊടി ആണെങ്കിൽ കൂവപ്പൊടിക്കകത്ത് തരികളുണ്ടാവും കാരണം തരികളില്ല അങ്ങനെ കിട്ടുള്ളൂ നല്ല കൂവപ്പൊടി അത്ര നൈസായിട്ട് ഒരിക്കലും കിട്ടില്ല എന്ത് ചെയ്താലും കിട്ടില്ല കാരണം വരച്ചെടുക്കുന്നതല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് തരികളുണ്ട് നമുക്ക് ആ തരികളെല്ലാം കൂടി കൂടിയിട്ടൊന്ന് കലക്കി ചേർത്തിട്ട് കലക്കി ചേർക്കാം അപ്പോൾ നമ്മൾ കൂവപ്പൊടി രണ്ടാം പാലിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അല്ലേ തിളക്കി തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും അത് തിളച്ച് നല്ലോണം പതപൊട്ടി വരുന്നുണ്ട് ഇപ്പോൾ ഇതങ്ങോട്ട് ശരിക്കും ഇപ്പോൾ ഇത് നല്ലോണം കുറി എല്ലാം നല്ല യോജിപ്പായിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് അതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് രണ്ടാം പാലും കൂടി ചേർത്ത് അത് തിളപ്പിച്ച് അത് രണ്ട് കുറുകി വരുന്ന സ്റ്റേജ് എത്തുമ്പോൾ തീ കെടുത്തിട്ട് ഒന്നാം പാലം ഒഴിക്കുക അപ്പോൾ നമ്മളിത് എത്ര തേങ്ങയുടെ പാലാണ് എടുത്തത് ഇതിൻ്റെ നമ്മുടെ മൂന്ന് തേങ്ങയുടെ നാളെയാണ് മൂന്ന് തേങ്ങയുടെ പാലെടുത്ത് അപ്പം 3 കിലോ കുമ്പളങ്ങ 3 കിലോ കുമ്പളങ്ങ 3 തേങ്ങയുടെ നാളെയാണ് 900 ഗ്രാം ശർക്കര അതെ കണക്ക് വളരെ കൃത്യമായി ഇപ്പം നമ്മൾ എത്ര ഗ്ലാസ് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഇപ്പം എത്ര ഗ്ലാസ് കണക്കിനാണെങ്കിൽ എത്ര ഗ്ലാസ് വരും തിരുമേനി ഈ രണ്ടാം പാല് ഇത് നമ്മൾ 3 തേങ്ങയ്ക്ക് എടുക്കുകയാണെങ്കിൽ 2 ലിറ്റർ രണ്ടാം പാൽ നമുക്ക് എടുക്കാൻ പറ്റും 2 ലിറ്റർ രണ്ടാം പാൽ വേണം അതിൽ അപ്പോൾ നമ്മൾ ഇതാ നന്നായിട്ട് രണ്ടാം പാലും ചേർത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തിളക്കുമ്പോഴത്തേക്ക് കാരണം നമ്മൾ ആദ്യത്തെ കോപ്പടി ചേർത്താൽ പെട്ടെന്ന് കുറുകി വരും തിളക്കുമ്പോഴത്തേക്ക് കുറുകാൻ തരാം പിന്നെ അപ്പോൾ തീ കെടുത്തിട്ട് ഒന്നാം പാലും ചേർത്താൽ പരിപാടി അവസാനിക്കാം റെഡിയായി അപ്പോൾ ഇതൊന്ന് തിളക്കുന്നതിന് വരെ 2 മിനിറ്റ് ബ്രേക്ക് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ നമ്മൾ രണ്ടാം പാല് ചേർത്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ലേശം മധുരം കുറവുണ്ട് ഓ കുറച്ച് പഞ്ചസാര വളരെ കുറച്ച് മതി ഓക്കെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പായസം തയ്യാറാക്കുമ്പോൾ എന്താ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ പായസം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ 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 അടി പിടിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പൊ ഇനി ഒന്നാം പാല് ചേർക്കാൻ സമയമായി എന്ന് തിരുമേനി പറയുന്നു അപ്പൊ എന്താ നമ്മളിവിടെ ഒരു 1/2 ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് വെള്ളം ഒട്ടും ഒഴിക്കാതെ എടുത്ത 3 തേങ്ങയുടെ ഒന്നാം പാലാണിത് അപ്പൊ നമ്മൾ ഒന്നാം പാല് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്
അതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റ് പായസം ഒക്കെ ആണെങ്കിൽ നമ്മൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചീരകപ്പൊടിയും ഒക്കെ ചേർക്കും. പക്ഷേ നമ്മുടെ ഈ കുമ്പളങ്ങ പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തിട്ടില്ല. പായസം റെഡിയായി. അപ്പോൾ നമുക്ക് അതെ, ഇനി ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ വളരെ വളരെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഈ കുമ്പളങ്ങ പായസം രുചിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്താ നമ്മുടെ പായസം രുചിച്ചു നോക്കാൻ പോവുകയാണ്. നല്ല ചൂടോടുകൂടിയാണ് ഞാനിത് രുചിക്കാൻ പോകുന്നത്. അതെ, നന്നായിട്ടുണ്ട് തിരുമേനി, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇതൊരു കുമ്പളങ്ങയാണ് ഇതിൻ്റെ ഉള്ളിലെ ഫ്ലേവർ എന്ന് കൂടി നമുക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പം എനിക്ക് പ്രേക്ഷകരോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ചേരുവയെ ഈ കണക്കിലൊക്കെ വെച്ചിട്ട് ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അപ്പം മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ രുചി മനസ്സിലാവുള്ളൂ. നന്നായിട്ടുണ്ട് തിരുമേനി, വളരെ ഗംഭീരം. താങ്ക് യു, താങ്ക് യു. അപ്പം കഴിഞ്ഞിട്ടില്ല, ഇനിയും നമ്മൾക്ക് ഒരുപാട് മറ്റ് വിഭവങ്ങളും തിരുമേനി തയ്യാറാക്കി തരുന്നുണ്ട്, ഓണ വിഭവങ്ങൾ. നമ്മുടെ ഹെൽത്തി ബൈറ്റ്സിൻ്റെ ഓണം സ്പെഷ്യൽ, തിരുവോണ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പൊന്നോണം ഞാൻ ആശംസിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.